ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീലാണ്. ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയലിനെ മെമീഷൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഹാർഡൻ സ്റ്റീലാണ്, ഇതൊക്കെ വളരെ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയലാണ്. അപ്പൊ അങ്ങനത്തെ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ടങ്സ്റ്റൻ കാർബൈഡ് റിമൂവബിൾ ടൈപ്പ് ഇൻസെർട്ട് ഉള്ള ടൂൾ ഹോൾഡർ. ഇത് ഇതാണ് ടൂൾ ഹോൾഡർ, ഇത് ഇൻസെർട്ട്. ഇതിൽ നാല് കട്ടിംഗ് എഡ്ജ് മുകളിലും നാലെണ്ണം താഴെയുണ്ട്, മൊത്തം എട്ട് കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. വർക്കിംഗോ? ആ വർക്കിംഗ് കാണിച്ചാൽ ഇത് നാലിന് മുകളിലും നാലിന് താഴെ, അങ്ങനെ മൊത്തം എട്ട് കട്ടിംഗ് എഡ്ജസ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ അങ്ങനെ തന്നെ മാറ്റേണ്ടി വരില്ല, നമുക്ക് ഇൻസെർട്ട് മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഒരു വശം വേർ പറ്റി കഴിഞ്ഞാൽ ഇത് ഈ അല്ലൻ കീ എന്ന് പറഞ്ഞ കീ വെച്ചിട്ട് നമുക്ക് ഇത് ഇൻസെർട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് വന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 8 വോൾട്ട് ആക്കി, അതിനെ റെക്ടിഫയർ ഉപയോഗിച്ച് ഡി സി കൺവേർട്ട് ചെയ്തു, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെഗുലേറ്റർ വെച്ച് 5 വോൾട്ട് ആക്കി. 5 വോൾട്ട് എക്സൈറ്റേഷൻ വോൾട്ടേജ് ഇത് ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് കൊടുത്തു. ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വീസ്റ്റൻ ബ്രിഡ്ജ്. റെക്ടിഫിക്കേഷൻ ഇത് ഒരു സ്റ്റെപ്പ് മാത്രം, ഇത് മാത്രം, ബാക്കിയുള്ള പറയാം. ഇത് ഇത് ഒരു 5 വോൾട്ട് എക്സൈറ്റേഷൻ വോൾട്ടേജ് ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് കൊടുത്തു. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വീസ്റ്റൻ ബ്രിഡ്ജ്. അതിൽ ഇതാണ് ഒരു സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ നാല് സ്ട്രെയിൻ ഗേജ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മുകളിൽ രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം. സ്ട്രെയിൻ ഗേജ് എങ്ങനെ വെച്ചേക്കണെന്ന് വെച്ചാൽ ഈ പാരലായിട്ട് അലൈൻ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെയിൻ രണ്ടിനും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു ക്ലാമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ടെൻഷനും ഇവിടെ കംപ്രഷനും വരും. അപ്പൊ വീസ്റ്റൺ ബ്രിഡ്ജിൽ എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് സ്ട്രെയിൻസ് എപ്പോഴും ഓപ്പോസിറ്റ് ആംസിലും അൺലൈക്ക് സ്ട്രെയിൻസ് എപ്പോഴും അഡ്ജസ്റ്റന്റ് ആംസിലും വരും. അങ്ങനെ ഇവിടെ ഒരു എക്സൈറ്റേഷൻ വോൾട്ടേജ് കൊടുത്ത് നമ്മളിവിടെ ഒരു ലോഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ വരും. ഈ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോവോൾട്ട് റേഞ്ചിലായിരിക്കും. അപ്പം നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മളൊരു ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട് കൊടുത്തേക്കാണ്. അതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ മില്ലി വോൾട്ട് റേഞ്ചിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ